ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സമാധാനവും സൗഭാഗ്യവും. ദേവദാസൻ പുത്തൻപറമ്പിൽ തൊമ്മച്ചനും ധന്യൻ മാർ തോമസ് കുര്യാളശ്ശേരിയും തമ്മിലുണ്ടായിരുന്ന ആത്മീയ ബന്ധം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. തൊമ്മച്ചന്റെ മരണക്കിടക്കയ്ക്കരികിൽ അദ്ദേഹത്തോടൊപ്പം കുര്യാളശ്ശേരി പിതാവും ആരാധനാസഭയുടെ സഹസ്ഥാപകയായ മദർ ശന്താളും ഉണ്ടായിരുന്നു. വിസ്മയിപ്പിക്കുന്ന സാക്ഷ്യങ്ങളാണ് വിശുദ്ധന്റെ അന്ത്യനിമിഷങ്ങളെക്കുറിച്ച് ഈ വിശുദ്ധാത്മാക്കൾ നൽകുന്നത്. അന്ത്യ ആശീർവാദവും നൽകി തൊമ്മച്ചനെ യാത്രയാക്കിയ അദ്ദേഹത്തിന്റെ സ്വന്തം വികാരിയച്ചൻ തോമസ് കുര്യാളശ്ശേരി തൊമ്മച്ചനോട് പറഞ്ഞു, അങ്ങയ്ക്ക് വേണ്ടതെല്ലാം ഞാൻ കൃത്യമായി ഒന്നും കുറവില്ലാതെ തന്നു, ഇനി എനിക്കുള്ളതും തരിക. ആസന്നമരണനായ തൊമ്മച്ചൻ അനുഗ്രഹിക്കാനായി കരങ്ങൾ ചലിപ്പിച്ചു, ചുണ്ടുകൾ അനക്കി. ഈ അനുഗ്രഹമാണ് കുര്യാളശ്ശേരി അച്ഛന് മെത്രാൻ പദവി നേടിക്കൊടുത്തത് എന്നാണ് ചില നല്ല മനുഷ്യർ അഭിപ്രായപ്പെടുന്നത്. 1911 December 3 മെത്രാൻ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട മാർ കുര്യാളശ്ശേരി തൊമ്മച്ചന്റെ മൂന്നാം സഭയെ കാര്യമായി സഹായിക്കുകയും വളർത്തിക്കൊണ്ടുവരികയും ചെയ്തു. 1912 October 4 മൂന്നാം സഭയുടെ പ്രസക്തി ചൂണ്ടിക്കാണിക്കുകയും അതിൽ ചേർന്ന് പ്രവർത്തിച്ച് പുണ്യം പ്രാപിക്കുവാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് മെത്രാനച്ചൻ എഴുതിയ ഈടുറ്റ ഇടയലേഖനം ഇതിന്റെ ഒന്നാന്തരം തെളിവാണ്. 1899 തന്റെ റോമിലെ വൈദിക പഠനം പൂർത്തിയാക്കി നാട്ടിൽ തിരിച്ചെത്തിയ കുര്യാളശ്ശേരി കുഞ്ഞുതോമാച്ചൻ തന്റെ വൈദിക വൃത്തിയുടെ പ്രാരംഭ ദിശയിൽ തന്നെ മൂന്നാം സഭയുടെ ശാക്തീകരണത്തിലൂടെ അധകൃതരുടെ സമുദ്ധാരണവും ഇടവകയുടെ നവീകരണവും സാധ്യമാകുമെന്ന് തിരിച്ചറിയുകയും അതിനായി പ്രവർത്തിക്കുകയും പ്രയത്നിക്കുകയും ചെയ്തു. മൂന്നാം സഭാംഗങ്ങൾക്കുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ദിവ്യബലിമധ്യേയും ശേഷവും അച്ഛൻ നൽകിയിരുന്നു. അത്തരമൊരു ഉപദേശത്തിൽ നിന്നാണ് മൂന്നാം സഭക്കാരിയായിരുന്ന ശന്താളമ്മ ദൈവകൃപയുടെ അഭിഷേകം പ്രാപിക്കുന്നതും സഭാസ്ഥാപനത്തിനായി കുതിക്കുന്നതും. ഇതിന്റെയെല്ലാം മൂലകാരണം തൊമ്മച്ചന്റെ സമർപ്പണവും. വിശുദ്ധരുടെ ഇത്തരം നേർക്കാഴ്ചകൾ കേരളക്കരയിൽ ഇന്നും സാധ്യമാകണം. അതിനായി അൽമായർ ഉണരണം, തൊമ്മച്ചന്മാർ ഉയർന്നു വരണം. ആമേൻ.